അവനെ പിടിച്ചോ. ഇല്ല സാർ, അതെങ്ങനെ? ബോധം കെട്ടുവിടെ സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കോ, അത് അവനെ പിടിക്കാൻ പോവോ? പിന്നെ താൻ തന്നെ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞല്ല പത്രത്തിലും വിളിച്ചു പറഞ്ഞു എന്തിന്? അതങ്ങനെയല്ല സാർ, കർത്താ സാറിന്റെ നേതൃത്വത്തിൽ CI വിഘ്നേഷ് പ്രതിയെ പിടിച്ചു പിടിക്കും. നെഞ്ചിന്റെ സെൻട്രൽ പോയിന്റിലാ കമ്പ് കൊണ്ടത്. അതുകൊണ്ടല്ലേ സാർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. സിറ്റി മുഴുവൻ അവൻ അരിച്ചു പറക്കുന്നുണ്ട് സാർ. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സാർ. അവനൊരു പഠിച്ച കള്ളനാണ്. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അതല്ല സാർ, അവനൊരു കായംകുളം കൊച്ചുണ്ണിയാണ്. അവൻ കായംകുളം കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ഇത്തിക്കര പക്കിയ. അതെനിക്കറിയാം സാർ. എടോ, മിനിസ്റ്ററുടെ പേഴ്സണൽ ഫോണിലേക്ക് വന്ന നമ്പറുകൾ ട്രേസ് ഔട്ട് ചെയ്തോ? ഉവ സാർ, 7 മണിക്ക് വിളിച്ചത് ലീഡർ KR ആണ്. 7:15 വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. 7:30 വിളിച്ചത് പാപ്പച്ചൻ ഗ്രൂപ്പ് MD പാപ്പച്ചനാണ്. 7:40 and 45 വിളിച്ചത് മിനിസ്റ്ററുടെ 2 സ്ഥിരം കക്ഷികളാണ്. അതാര്? മിനിസ്റ്ററുടെ 2 വീക്ക്നെസ്സുകൾ. അവരാ സമയത്ത് അവിടെ വരാനും സാധ്യതയില്ല, കാരണം അവര് അതർവൈസ് എൻഗേജ്ഡ് ആയിരുന്നു, സംവെയർ എൽസ് വിത്ത് സം അദർ പേഴ്സൺസ്. അതൊക്കെ സാറിനോട് പറയാൻ എനിക്ക്. ഓ, എന്തൊരു വെയില! പമ്പ ഇറങ്ങാൻ 10 മിനിറ്റ് താമസിച്ചു മലയാളി. എന്നെ ഒന്നും ചെയ്യില്ല സാറെ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാടാ ഓടിയത്? പേടിച്ചിട്ട മന്ത്രിയെ കൊന്ന് ഞാനാണെന്ന് പറഞ്ഞ് പോലീസ് തപ്പുണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കൊല്ലാൻ വന്നവർ ഞാൻ കണ്ടു എന്നുള്ളത് നേരം. പുതിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് സാർ, മിനിസ്റ്റർ കൊന്നയാളെ അവൻ കണ്ടു എന്ന്. സാർ, എന്താ അതിന്റെ പേര്? അറുമുഖൻ. ഓ, മിനിസ്റ്ററുടെ കുക്കായിരുന്നു അറുമുഖൻ. നീ എന്തിനാ ഇവിടെ വന്നത്? ജോലി ചെയ്യുന്ന പമ്പിലെ മുതലാളി പനിയായിട്ട് കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത മുറിയില മുറി മാറി കയറിയതാ. നടേശൻ മിനിസ്റ്ററെ കൊല്ലാൻ വന്നവരെ നീ എങ്ങനെയാ കണ്ടത്? അത് ഇവനെ വിശ്വസിക്കരുത് സാർ. ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവനും കൊലപാതകത്തിൽ പങ്കുണ്ട്. ഇല്ല സാർ, മിനിസ്റ്റർ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്റെ കരണക്കുറ്റിക്ക് അടിച്ച അവിടുന്ന് ജോലി നിന്ന് പുറത്താക്കിയത്. പെങ്ങടെ കല്യാണത്തിന് കുറച്ച് കാശ് കടം ചോദിച്ചു എന്നല്ലാതെ മറ്റൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. മിനിസ്റ്റർ മരിച്ചന്ന് രാത്രി അങ്ങോട്ട് കാറ് പോകുന്നു കണ്ടു. മുഖത്ത് നോക്കി 2 വർത്തമാനം ചോദിക്കാൻ ചേട്ടാ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. എന്നിട്ട് അപ്പോ പെട്ടിക്കടയുടെ മുന്നില് പോലീസ് ജീപ്പ് കിടക്കുന്നു കണ്ടു. പോലീസ് ജീപ്പ്? അതെ സാർ. നീ കണ്ടോടാ. കണ്ടു സാർ. ചുമ്മാതെ കള്ളം പറഞ്ഞ ഇടിച്ചിന്റെ കൂമ്പിളക്കം. നീ കണ്ടോടാ, കണ്ടോടാ. താനൊന്ന് അടങ്ങടോ, അവൻ പറയട്ടെ. അല്ല സാർ, ഇവൻ പറയുന്ന കേട്ടാ പോലീസുകാരാണ് ചെയ്തതെന്ന് തോന്നും. പോലീസുകാരെന്താ ഇതിന് മോശമാണ്? അയ്യോ, പൊള്ളിയോ. പോലീസുകാർ ഒരുപാട് തല്ലിയല്ലേ. രമേശ, ഞാനൊരു കാര്യം പറയട്ടെ. ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ ഇപ്പോ തന്നെ ഇത്ര അടുത്ത് പരിചയപ്പെട്ടപ്പോ ഐ തിങ്ക് ലീഡർ KR കൊച്ചുമോൾക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഫീലിംഗ്. മനസ്സിന്റെ പിടി വിട്ടുപോകുമോന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. തന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാ ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അമ്മയെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഈ നാട് വിട്ടേനെ. പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. രമേശൻ എങ്ങോട്ടും പോണ്ട. സത്യം പറഞ്ഞ തന്നെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. താൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവണമെന്നൊരു തോന്നൽ. യെസ്, ഞാൻ ദിനേശനാണ്. ഏത് CBI? എവിടുത്തെ CBI? എടോ, CBI സേതുരാമയ്യരും ഒക്കെ സിനിമയിൽ നടക്കും. കമ്മീഷണർ കർത്തായ പോലുള്ള ഇന്റലിജന്റ് ഓഫീസേഴ്സ് കേരള പോലീസിൽ ഉള്ളിടത്തോളം കാലം ഈ കേസിൽ ഒരു വിദേശ ശക്തിയും ഇടപെടേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ് സാർ? പുതിയ ഹോം മിനിസ്റ്റർ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വന്നിരിക്കുന്നു? സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടേശൻ മിനിസ്റ്ററുടെ കൊലപാതകം കണ്ടുപിടിക്കാമെന്ന് ഏറ്റെടുത്തതാ. സുഖം തന്നെ അല്ലേടോ സാർ? ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്. മിനിസ്റ്റർ തങ്കപ്പൻ അങ്ങനെയാണ്, സുനാമി പോലെ വരും പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും സ്മാർട്ടിഫിക്കേഷൻ ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്നാ സാർ? യെസ് യെസ്, അങ്ങനെയാണ് പറയാൻ വന്നതും. സാർ അകത്തോട്ടിരിക്കാം. അയ്യോ, വൈ നോട്ട്? എനിക്കങ്ങനെ തന്നിൽ താന്നവരെന്നോ വലിപ്പ ചെറുപ്പ വ്യത്യാസമോ ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും ഇരിക്കും. താനിരിക്കും, വാടോ.
പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇറ്റ് ഈസ് ഓക്കേ. ബൈ ദ വേ, കേസ് അന്വേഷണത്തിനിടയിൽ നിങ്ങൾ തല്ലുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നെന്ന് കേട്ടല്ലോ. അല്ല, ഞാൻ ഹോസ്പിറ്റലായിരുന്നു സർ. യെസ് യെസ്, അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. ഈ പാർട്ടി ഹൈക്കമാൻഡിന്റെയും കൂട്ടുകാക്ഷികളുടെയും നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോ ഞാൻ മന്ത്രി ആയെങ്കിലും നിങ്ങളെപ്പോഴുള്ള പോലീസുകാരൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വന്നാണ്. എന്റെയും എന്റെ പാർട്ടിയുടെയും എല്ലാം എല്ലാമായ നടേശൻ സാറിന്റെ ഘാതകനെ കണ്ടുപിടിക്കുന്നതിൽ കമ്മീഷണർ വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് രാവിലെ ഡി ജി പി വിളിച്ചു പറഞ്ഞു. അറിഞ്ഞ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടാ. അപ്പൊ ഞാനാ പറഞ്ഞ ഡിസ്ചാർജ് ആയി വീട്ടിലുണ്ടെന്ന്. ആ ഹാപ്പി ന്യൂസ് കേട്ടപ്പം സന്തോഷമായി സർ. സാറിനെ അറിയിക്കണ്ട, മിനിസ്റ്റർ തന്നെ നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞു. മണ്ണെണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ച ഓടി അലർന്ന ഓട്ടോറിക്ഷ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ പുഞ്ഞിച്ചു. പക്ഷെ ഇപ്പൊ ഐ ആം അണ്ടർസ്റ്റാൻഡ്. യു ആർ വെരി വയലന്റ്. ഇന്റലിജന്റ് എന്നാ ഉദ്ദേശിച്ചത്? എന്തോ അതന്നെ. അപ്പൊ ഓട്ടോറിക്ഷ കണ്ടെത്തിയത്? കണ്ടെത്തി സർ. ഇന്ന് രാവിലെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ക്വസ്റ്റ്യൻ ചെയ്തോ? ചെയ്തു സർ. ഓട്ടോയിൽ വന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരാണ് അയാൾ? സാർ സംശയിച്ച ആള് തന്നെ. ഇനി എത്രയും പെട്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യണം സർ. ഞാൻ മന്ത്രി കസേരയിൽ കയറിയ ഉടനെ ഈ കേസ് തെളിയിക്കാൻ പറ്റിയാൽ അതെനിക്കൊരു സാറ്റിഫിക്കേഷനാ. എന്റെ വക ഒരു പ്രൊമോഷൻ കമ്മീഷണർ കർത്താക്കി. സാർ, കർത്താ സാറിന്റെ കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ ആക്ടീവായിട്ട് ഞാനും ഉണ്ടായിരുന്നു. തനിക്ക് ഉണ്ടോ പ്രൊമോഷൻ? എന്നിങ്ങനെ വെറും സി ഐ ആയിട്ട് ഇരുന്നാ മതിയാ? ഒരു എ എസ് സി ഒക്കെ ആവണ്ടേ? വള്ളറക്കടോ, ചേ വണ്ടി ഇറക്കടോ. താൻ എ എസ് ഐ ആയാൽ എനിക്കത് വലിയ സാർട്ടിഫിക്കേഷൻ ആയിരിക്കും. എന്നെ വിശ്വസിക്കണം സാർ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഓക്കെ, അപ്പൊ നന്ദിനി മിനിസ്റ്ററുടെ പേഴ്സണൽ ബംഗ്ലാവിൽ പോയിട്ടില്ല, അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല അല്ലേ? ഇല്ല സർ. വിഘ്നേശ് സർ, ഭാർഗവ അയാളെ കൊണ്ടുവരും. ഇയാളെ അറിയോ? താൻ ഇവരെ അറിയോ? ഓ, അറിയും സാറെ. എങ്ങനെ അറിയും? ഞങ്ങളും പത്രങ്ങളും ടിവികളും ഒക്കെ കാണുന്നവർ തന്നെ. നടേസ സാറിനെതിരെ കേസ് കൊടുത്തത് ഇവര് തന്നെയല്ലേ? അന്ന് തന്റെ ഓട്ടോയിൽ അവിടെ വന്നിറങ്ങിയത് ഇവര് തന്നെയാണെന്ന് ഉറപ്പാണോ? തന്നെ സാർ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു തന്നെ. എവര് തന്നെ. എന്നാ താൻ പോയിക്ക്. ഓ, നന്ദിനി ഇപ്പോഴെന്ത് പറയുന്നു? മര്യാദക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ദുർഗയെ കൊണ്ട് ഇടിപ്പിക്കും. ഇത് 98 കിലോ തൂക്കോളാം. വെറുതെ 98 ഒക്കെ വിടടോ. അവര് അബദ്ധത്തിൽ ഒരു കള്ളം പറഞ്ഞു പോയി. മനുഷ്യൻ എല്ലാ സമയത്തും സത്യം പറയാൻ പറ്റുമോ? അല്ലേ നന്ദിനി? മിനിസ്റ്റർക്കെതിരെ കൊടുത്ത അപകീർത്തി കേസിന്റെ പരാജയം, കോളേജിൽ വെച്ചുള്ള മിനിസ്റ്ററുടെ ആക്ഷേപ പ്രസംഗം, മകനെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയുമോ എന്നുള്ള ഭയം, ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഏതൊരാളും കൊലപാതകയായി പോകാം. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അല്ലേ നന്ദിനി? ഇല്ല സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിന് ഗസ്റ്റ് ഹൗസിൽ പോയി? സംഭവം നടന്ന ദിവസം 7:15 സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ മിനിസ്റ്ററുടെ സെൽഫോണിൽ വിളിച്ചിരുന്നു. വേണ്ട നന്ദിനി, കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. എന്തിനാണ് നിങ്ങൾ മിനിസ്റ്ററെ വിളിച്ചത്? മറ്റൊരു വഴി ഇല്ലാഞ്ഞിട്ട്. ഞാനൊരു വഴി പറയാം. പറയുമ്പം അഭിമാനക്കുറവായി തോന്നും. പക്ഷെ ഈ അവസ്ഥയിൽ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു പോംവഴിയും കാണുന്നില്ല. അറിഞ്ഞ വിവരം വെച്ച് നോക്കുമ്പം രമേശ് ഇപ്പൊ പോലീസിന്റെ കയ്യിലാണെന്ന് ഉറപ്പാ. അവന്മാരെന്തേലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾ രണ്ടും കൽപ്പിച്ച ആ നടേശ മന്ദിരം ഒന്ന് വിളിക്ക്. ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്ത് വില കൊടുത്തു രമേശിനെ രക്ഷിച്ചേ പറ്റൂ. അത് അങ്ങോട്ട് വിചാരിച്ചാലേ നടക്കൂ. നിങ്ങളൊന്ന് വിളിക്ക്. ഞാൻ വിളിച്ചു. എന്റെ മോൻ അയാളുടെ പേഴ്സണൽ കസ്റ്റഡിയിലാണെന്നും ഗസ്റ്റ് ഹൗസിൽ ചെന്ന് മാപ്പ് പറഞ്ഞാൽ കൊല്ലാതെ വിട്ടയക്കാമെന്നും പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ അവിടെ പോയി? അതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ സ്ഥലം അറിയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോ മുൻവശത്തെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഓട്ടോറിക്ഷക്കാരനാണ് പിൻവശത്തെ ഗേറ്റ് കാണിച്ചത്. അതെ. അകത്തെത്തിയപ്പോഴാണ് അത് നിങ്ങളെ കയ്യിൽ കിട്ടാനുള്ള ട്രാപ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. നന്നായി മദ്യപിച്ചിരുന്ന മിനിസ്റ്റർ നിങ്ങളെ കടന്നുപിടിച്ചു. പിടിവലിക്കിടയിൽ തെറിച്ചു വീണ അയാളെ നിങ്ങൾ വാനിറ്റി ബാഗിൽ എപ്പോഴും കൊണ്ടു നടക്കാറുള്ള കത്തിയെടുത്ത് പുറകിൽ നിന്ന് ആഞ്ഞു കുത്തി. പിന്നെ ആരാ കൊന്നത്? എനിക്കറിയില്ല സർ. ഞാൻ അവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കിടന്ന് പിടയ്ക്കായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഈശ്വരനാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഗസ്റ്റ് ഹൗസിൽ പോയിട്ടേ ഇല്ലെന്ന് പറഞ്ഞ നന്ദിനി ഇപ്പൊ കുത്തുകൊണ്ട് പിടയ്ക്കുന്നത് കണ്ടു എന്ന് വരെ എത്തി. നിഷേധിക്കാനാവാത്ത അടുത്ത തെളിവുകൾ ഞാൻ നിരത്തുമ്പോ നിങ്ങൾക്ക് സത്യം പറയേണ്ടി വരും, കൊലയിൽ പങ്കുണ്ടെന്ന്. തൽക്കാലം പോയിക്കോളൂ.
ഇവര് പഠിച്ച കള്ളിയാണ് സാർ. സാർ പെർമിറ്റ് ചെയ്ത കൊന്നത് ഇവര് തന്നെയാണെന്നും കൊല്ലാൻ ഉപയോഗിച്ച ആയുധം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും തത്ത പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്താൽ ഈ കേസിന്റെ ഗതി തന്നെ മാറിപ്പോയെന്നിരിക്കും. എന്ന് വെച്ചാൽ എന്റെ പൊന്നു സാറെ, ഇവരെ അറസ്റ്റ് ചെയ്ത് ഒരു പത്രസമ്മേളനം നടത്തി ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് കരുതിയതാ. കക്ഷത്തിലിരിക്കുന്ന പ്രതിയെക്കാളും ഉത്തരത്തിലിരിക്കുന്ന സാക്ഷിയെ തപ്പാനാണ് നമ്മുടെ കമ്മീഷണർക്ക് താല്പര്യം. അതെങ്ങനെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ അപ്പ സെന്റിമെന്റ്സ് അല്ലേ.